പൊക്കവും പൊക്കണവും ഇല്ലാത്ത കുറെ നേതാക്കൾ, അവർ പറയുന്നത് എന്തും ഏറ്റു പറയുന്ന കുറെ മണ്ടന്മാരായ ആണികൾ, ബി ജെ പിയെ കുറിച്ച് ഇതല്ലാതെ എന്തു പറയാനാണ്? കോവിഡ് ബാധിച്ച് മനുഷ്യർ പിടഞ്ഞു മരിക്കുന്നത് കണ്ട് ലോകം സ്തംഭിച്ചു നിൽക്കുമ്പോഴാണ് ഓരോ നേതാക്കന്മാർ ഓരോ പൊട്ടത്തരം എഴുന്നള്ളിക്കുന്നത്. ഗോമൂത്രവും ചാണകവും സേവിച്ച് കൊറോണയെ ഓടിച്ചവർ ഒരു വഴിക്ക്, ഹോമവും പൂജയും മന്ത്രവും ജപിച്ചവർ വേറൊരു വഴിക്ക്. ഇതൊന്നും പോരാതെ ഇപ്പോൾ പുതിയൊരു വാദവുമായി എത്തിയിരിക്കുകയാണ് ഒരു ബി ജെ പി നേതാവ്. കൊറോണ വൈറസ് അണുജീവിയാണെന്നും അതിന് ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ടെന്നും ഉത്തരാഖണ്ഡ് മുൻ മുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ ത്രിവേന്ദ്ര സിംഗ് റാവത്ത്. തത്വചിന്തപരമായി കാണുമ്പോൾ കൊറോണ വൈറസ് ഒരു അണുജീവിയാണ്, അതിന് ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ മനുഷ്യർ ബുദ്ധിമാന്മാരാണെന്ന് കരുതി ആ വൈറസിനെ തുരത്തി ഓടിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് വൈറസ് സ്വയം വകഭേദങ്ങൾ ഉണ്ടാക്കുന്നത് എന്നാണ് ത്രിവേന്ദ്ര സിംഗ് റാവത്ത് ഒരു ചാനലിനോട് പറഞ്ഞത്. എന്റെ മോനെ എന്നല്ലാതെ എന്ത് പറയാനാണ്? ഇതൊന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയുന്നില്ലേ? ത്രിവേന്ദ്ര സിംഗ് റാവത്തിന്റെ അഭിപ്രായം അനുസരിച്ച് നോക്കിയാൽ ഗോമൂത്രം കുടിച്ചവരും ഹോമം ചെയ്യാൻ ഇറങ്ങിയവരും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നവരും എല്ലാം മനസാക്ഷി ഇല്ലാത്തവരാണെന്നല്ലേ? മറ്റു മനുഷ്യർ കൊറോണ ബാധിച്ച് ശ്വാസം കിട്ടാതെ പിടയുമ്പോൾ പറയാം കൊറോണയ്ക്കും ജീവിക്കേണ്ടതെന്ന്. പക്ഷെ സ്വന്തം കുടുംബത്തിൽ കയറി കൊറോണ കളിക്കുമ്പോഴറിയാം കൊറോണ ജീവിക്കണോ അതോ വീട്ടുകാർ ജീവിക്കണോ എന്ന് പറയും. കോവിഡ് ബാധിച്ച് മരിച്ചവരെ സംസ്കരിക്കാൻ പോലും ആകാതെ വിഷമിക്കുകയാണ് ജനങ്ങൾ. പ്രിയപ്പെട്ടവർ കോവിഡ് ബാധിതരായി കഴിഞ്ഞാൽ മരുന്നോ ഭക്ഷണമോ എടുത്തു നൽകി അവരെ ശുശ്രൂഷിക്കാനാവാതെ കരയുന്നവരെ നിങ്ങൾ കാണുന്നില്ല. ശ്വാസം കിട്ടാതെ പിടയുന്നവരെ നിങ്ങൾ കാണുന്നില്ല. പക്ഷേ നഗ്നനേത്രങ്ങളാൽ കാണാൻ കഴിയാത്ത കൊറോണ വൈറസിന്റെ അവകാശ സംരക്ഷണമാണ് നിങ്ങളുടെ വിഷയം. ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണെന്ന് തോന്നുന്നില്ല, അത് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തന്നെ കുഴപ്പമായിരിക്കാം. കാണേണ്ടത് കാണില്ല, കാണരുതാത്തത് കാണും. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട രണ്ടുപേർ ഒന്നിച്ച് നൃത്തം ചെയ്താൽ അതിൽ ലവ് ജിഹാദ് കാണും, അതിൽ മനുഷ്യരെയോ സ്നേഹത്തെയോ നിങ്ങൾ കാണില്ല. പ്രിയപ്പെട്ട ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, കുട്ടികൾക്ക് വിരയിളക്കുന്ന ഒരു പരിപാടിയുണ്ട്, നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് അത് ചെയ്തിട്ടില്ലേ? ചെയ്യരുത്. പാവം വിരകൾക്ക്, അവയ്ക്ക് ആ ഉദരങ്ങളിൽ ജീവിക്കാനുള്ള അവകാശത്തെ നിങ്ങൾ നിഷേധിക്കരുത്. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൊതുകിനും പല്ലിക്കും പാറ്റയ്ക്കും പഴുതാരയ്ക്കും എല്ലാം ജീവിക്കാനുള്ള അവസരം നൽകും. ബീഫ് കഴിച്ചതിന്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊല്ലുന്നതൊന്ന് നിർത്തും. കുറഞ്ഞ പക്ഷം ജയ് ശ്രീരാം വിളിക്കാത്തവരെ നിങ്ങളുടെ കൂട്ടർ കൂട്ടം ചേർന്ന് തല്ലുന്നതെങ്കിലും ഒഴിവാക്കും. അത് കഴിഞ്ഞു മതി കൊറോണയുടെ അവകാശ സംരക്ഷണം.